friends, welcome back to your channel. Pudhiya video lekku ellavarkkum swagatham. Innathe video le nammal cheyan povunnathu oru best out of waste craft aanu. Valare easy aayittu cheyavunna oru creative aayittulla craft aanu nammal innu cheyan povunnathu. Appo namukku video lekku pogam. அப்ப அதினேட்டு நான் இവിടെ எடுத்துக்கிறது நம்ம ஃப்ரூட்ஸ் ஒக்க வாங்குறப்ப கிட்டுன ஃபோம் நெட் ആണ് அப்ப இது போல பல கலர்ஸ்ல அவேலபிள் ആണ് இവിടെ நான் பிங்க் ആണ് எடுத்துக்கிறே இனி நமக்கு இது ചെറിയ பீசஸ் ஆயிட்டு இது போல வந்து சுத்தி பிடிச்சிட்டு சிசர் வெச்சு வந்து கட் செய்து எடுக்க ஒரு ஃபோம் நெட் ആണ് நான் இവിടെ எடுத்துக்கிறது அப்ப இது நமக்கு ஃபுல் ஆயிட்டு തന്നെ இது போல ചെറിയ பீசஸ் ஆயிட்டு கட் செய்து எடுக்க அப்ப நான் இവിടെ இது ஃபுல் ஆயிட்டு கட் செய்து எடுத்துட்டேன் இனி நமக்கு இது வந்து மாட்டி வைக்காம் இனி அடுத்ததாயிட்டு நமக்கு வேண்டது இது போல கிரேப்ஸ் இன் ஸ்டெம் ആണ് அப்ப இது பலப்பறைட்டு வாங்கிட்டுள்ள ஸ்டெம் இது போல நான் மாட்டி வெச்சிட்டுண்டாயிருந்து இது ட்ரை ஆயிட்டுள்ள ஸ்டெம் ആണ് இது போல ചെറിയ ரெண்டு பீஸும் கூட என்ன எடுத்துட்டுണ്ട് அதும் கூட நான் எடுத்துட்டுണ്ട് ട്ടോ இனி நமக்கு இந்த கட் செய்து வெச்சிருக்கிற ஃபோம் நெட்டின் பீசஸ் இது போல எடுத்துட்டு இந்த ஸ்டெம்மின் மேலே இதின்ட ஓரோ எண்டிலும் நமக்கு ग्लू அப்ளை செய்து கொடுக்கணும் ग्लूगन यूस ग्लू अप्लाई कोड़कने नमुक ई फोम नेटिंटे पीसस अल्पे जस्ट इतने डिपी को अब या ग्लू अप्लाई कोई नमक डिपेड़को इले नमुक कई रीती नमुक एल सैड ग्लू अप्लाई कोल स्टिक സൈഡ്സിലായിട്ട് നിൽക്കുന്ന എൻഡിൽ നമുക്ക് ഡിപ്പ് ചെയ്തു കൊടുത്താൽ മതിയാവും പക്ഷേ ഉള്ളിൽ നിൽക്കുന്ന എൻഡിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുത്താൽ ഡിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഫോം നെറ്റ് അതില് പിടിക്കില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തു കൊടുത്താൽ മതി ട്ടോ ഗ്ലൂഗൺ വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നൂല് പോലെ വരാറില്ലേ അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വലിച്ചു കളയാം ട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇവിടെ ഞാൻ നമ്മുടെ വലിയ പീസ് ഗ്രേപ്പ് സ്റ്റെം ഇതുപോലെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ രണ്ട് പീസും കൂടി ഉണ്ടായിരുന്നില്ലേ ഇതും കൂടി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ അതും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വലിയ സ്റ്റെമ്മിന്റെ കൂടെ തന്നെ ഇത് രണ്ടും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഗ്ലൂഗൺ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇവിടെ ജ്യൂസ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ റാപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് ഹാഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഇതുപോലെയുള്ള ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് ഞാൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിൽ പീസ് ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനു ശേഷം അതിനെ മേലേയും താഴെയും ഞാൻ കുറച്ച് ഹാഫ് പേൾ ബീഡ്സ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ട്ടോ കടോ ഇതുപോലെ ഞാൻ ബോട്ടിൽ പീസ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഇതിന്റെ മേലേയും താഴെയും പേൾ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രേപ്പ് സ്റ്റെം ഇതിലൊന്ന് ഉറപ്പിച്ച് വെക്കാനായിട്ട് ഇതിന്റെ ഉള്ളിൽ തെർമോകോളിന്റെ പീസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മേലേ ഒരു ഗ്രീൻ കളർ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് ഗ്രേപ്പ് സ്റ്റെം ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിന്റെ മേലെയോ അല്ലെങ്കിൽ ടേബിളിന്റെ മേലെയോ ഒക്കെ വെച്ച് കൊടുക്കാം നല്ലൊരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഗ്രേപ്പ് സ്റ്റെമിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറിൽ തന്നെ ഫോം നെറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇനി അതല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേപ്പ് സ്റ്റെം ഒന്ന് ഗ്രീൻ കളർ വെച്ച് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമ്മൾ ഫുള്ളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും തന്നെ പൈസ ചിലവാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം നെറ്റ് കവറും അതുപോലെ തന്നെ ഗ്രേപ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കളയുന്ന ഈ സ്റ്റെമ്മും കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ചാനലിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എഫ് പി പേജിലോ അയച്ചു തരാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക കുറേ പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ